യൂട്യൂബ് ചാനലായ ഫ്രൂട്ടറി ക്ലബിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കൃഷിയെ കുറിച്ച് പറയുമ്പോൾ അതിന് കൃത്യമായ വിവരങ്ങളില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അതെന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ല. നമ്മുടെ നാട്ടിലധികം പരിചിതമല്ലാത്ത ഒരു കൃഷിയാകുമ്പോൾ പ്രത്യേകിച്ചും ഒരു പഴച്ചെടിയെ കുറിച്ചാകുമ്പോൾ പ്രത്യേകിച്ചും അതൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നത് നമുക്കധികം പരിചിതമല്ലാത്ത ഒരു പഴച്ചെടിയാണ് ഫിഗ് അഥവാ അത്തി എന്ന് പറയുന്ന ഒരു ചെടി. നമുക്ക് പലർക്കും അറിയാം അത്തിയെക്കുറിച്ച്, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടും കാണും. മൾബറി എല്ലാവരും കണ്ടിരിക്കും, മലയാളികൾക്കെല്ലാം മൾബറി ചെടി പരിചിതമായിരിക്കും. ആ മൾബറി ചെടിയുടെ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയാണ് അത്തി. നമ്മുടെ നാട്ടിൽ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു അത്തി ചെടിയാണ് ഈ അത്തി കാട്ടത്തി. അതായത് നമ്മൾ മരത്തിൻ്റെ ഭാഗത്ത് നിറച്ച് കൊല കൊലയായിട്ട് പൂത്ത് പടർന്ന് നിൽക്കുന്ന ഒരു തരം അത്തി പലരും കണ്ടു കാണും. അതാണ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ടുള്ള അത്തി. പക്ഷെ അത് കഴിക്കാൻ, പഴുത്ത് കഴിഞ്ഞാലും കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കായയാണ്. കാരണം അതൊരു പ്രത്യേക ടേസ്റ്റോ അങ്ങനെ പ്രത്യേകിച്ചൊരു രുചിയോ ഒന്നും ഇല്ലാത്ത ഒരു അത്തിയാണ്. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്നത് പലരും ഡ്രൈ ആയിട്ട് നമ്മൾ ഈ അത്തി കണ്ടിരിക്കും. ഡ്രൈ ഫിഗ് എന്ന് പറഞ്ഞിട്ട് പലരും ഈ ഗൾഫിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകുന്ന ഒരു തരം അത്തി കാണും. നമ്മളിങ്ങനെ അടിച്ച് പരത്തിയ പോലെ ഒരു കോയിൻ്റെ ഷേപ്പിലുള്ള ഒരു അത്തി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടാവും, കഴിച്ചിട്ടുണ്ടാവും. അതാണ് ശരിക്കുള്ള അത്തി എന്ന് പറയുന്നത്. ഉള്ളിൽ നല്ല തരിതരി കുരുവായിട്ടുള്ള ഒരു തരം അത്തിയാണ് ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അതാണ് യഥാർത്ഥത്തിൽ ശരിക്കുള്ള കഴിക്കാൻ പറ്റിയ അത്തി എന്ന് പറയുന്നത്. അതിൽ തന്നെ ധാരാളം വെറൈറ്റികൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കേരളത്തിൽ കൂടുതലായിട്ടും നമുക്ക് ഇപ്പോൾ നേഴ്സറികളിൽ നിന്ന് ലഭിക്കുന്നത് ഇസ്രായേൽ അത്തി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിരിക്കും. അതും ഇസ്രായേൽ അത്തിയിൽ ചിലരൊക്കെ പറയും അത് നല്ല ഒരു ഫ്രൂട്ടല്ല, കഴിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ചില പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ഇസ്രായേൽ അത്തിയും നല്ല കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്. നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന നല്ല പഴുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന ഒരു അത്തിവർഗം തന്നെയാണ് ഇസ്രായേൽ ഫിഗ് എന്ന് പറയുന്നത്. അതുപോലെ ധാരാളം ഈ അത്തികളിൽ ധാരാളം വെറൈറ്റികൾ, 10,000 ആയിരത്തിൽ കൂടുതൽ, എനിക്ക് തോന്നുന്നു 1000-ൽ കൂടുതൽ വെറൈറ്റികൾ അത്തിയിൽ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കൂടുതലും നമ്മുടെ ഇന്ത്യയിൽ അതൊന്നും നമുക്കിപ്പോൾ അത് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. നമുക്കിപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു തരം അത്തിയാണ് നമ്മുടെ പൂനെ ഫിഗ് എന്ന് പറഞ്ഞ ഒരു തരം വെറൈറ്റി. അത് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇസ്രായേൽ അത്തി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി വരുന്നുണ്ട്. പിന്നെ അഫ്ഗാൻ അത്തികളിൽ തന്നെ പലതരം വെറൈറ്റികൾ അത്തികളുണ്ട്. അതിൽ കുറച്ചൊക്കെ വെറൈറ്റികൾ ഇന്ത്യയിലെ പല ഭാഗത്തും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ബ്രൗൺ ടർക്കി എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഈ ബ്രൗൺ ടർക്കി എന്ന് പറയുന്ന വെറൈറ്റി നല്ല തരം, ഏറ്റവും നല്ല എഡിബിളായിട്ടുള്ള നല്ല തരം അത്തിയാണ്. കഴിക്കാൻ നല്ല സ്വാദുള്ള അത്തിയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിലുള്ളത് 2-3 തരം അത്തിയാണ്. ഒന്ന് ബ്രൗൺ ടർക്കി അത്തിയുണ്ട്, ഇസ്രായേൽ അത്തി എന്ന് പറയുന്ന അത്തിയുണ്ട്, പിന്നെ ഈ പൂനെ ഫിഗ് എന്ന് പറയുന്ന ഒരു അത്തി എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ച വയ്ക്കാൻ പോകുന്നത് നമുക്ക് ബ്രൗൺ ടർക്കി അത്തി എങ്ങനെ നടാം, അതിൻ്റെ പരിചരണങ്ങൾ ഒക്കെയാണ് ഞാൻ ബ്രൗൺ ടർക്കി അത്തിയല്ല അത്തികളിൽ തന്നെ എങ്ങനെയാണ് നടുക, അതിൻ്റെ പരിചരണം എന്നിവയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് തുടർന്നുള്ള ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയാണ്. കാരണം അത്തിയെക്കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.